നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ആകെ കേരളത്തിലുള്ളത്. ഇതിലെ 4 വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ കേരളത്തിൽ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. അതിൽ 4 എണ്ണം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, കുറിഞ്ഞിമല തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. പെരിയാറ്, ഇടുക്കി, ചിന്നാറ്, കുറിഞ്ഞിമല തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇതാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇതിന്റെ പഴയ പേര്, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇത് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുന്നത് 1934 ലാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിരി തിരുനാൾ ആയിരുന്നു. അപ്പൊ നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്തിരി തിരുനാളാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുന്നത് 1934 ലാണ്. 1950 ലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ 1950 ല്. 1978 ല് ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നത് 1978 ല്. 1982 ല് പെരിയാറിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ഇത് 1992 ല് പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിൽ വരുന്നത് 1992 ലാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് 1950 ല്. ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നത് 1978 ല്. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1982 ല്. ഇത് പ്രൊജക്ട് എലിഫന്റിന് കീഴിൽ വരുന്നത് 1992 ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ശബരിമല ഉൾപ്പെടുന്നത്. അപ്പൊ ശബരിമല ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 10-ാമത്തേതുമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 10-ാമത്തേതുമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം വരുന്നത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വേൾഡ് ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ ലോകബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഇടുക്കി ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഇടുക്കി ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി കണ്ണകി ക്ഷേത്രം എന്നാ പറയുന്നത്. 2018 ല് രാജ്യത്തെ 50 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തത് 2 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളെയാണ്. 2018 ൽ നടത്തിയ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് 2 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. അതിലൊന്ന് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രവും
മറ്റൊന്ന് മധ്യപ്രദേശിലെ പെഞ്ച കടുവ സംരക്ഷണ കേന്ദ്രവുമാണ്. ഒന്ന് പെരിയാർ ആയിരുന്നു, മറ്റൊന്ന് മധ്യപ്രദേശിലെ പെഞ്ച കടുവ സംരക്ഷണ കേന്ദ്രം. 2018 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഏറ്റവും നല്ല കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ ആദ്യത്തേതും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതമായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നിലവിൽ വന്നത് 1973. അപ്പൊ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 1973. ഇതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ് എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതമാണ്. നിലവിൽ വന്നത് 1973. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയിലാണ്. ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പൊ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതമാണ്. മാത്രവുമല്ല ഈ വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് മുതുമല വന്യജീവി സങ്കേതം. മുതുമല, തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമായ മുതുമല, ഈ മുതുമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണ്. അതുപോലെ കർണാടകയിലെ വന്യജീവി സങ്കേതങ്ങളാണ് ബന്ദിപ്പൂര്, നാഗർഹോള തുടങ്ങിയവർ. കർണാടകയിലെ രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് ബന്ദിപ്പൂര്, നാഗർഹോള. അപ്പൊ ഈ ബന്ദിപ്പൂര്, നാഗർഹോള തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ കർണാടകയിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഇതും സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണ്. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് മുതുമലയാണ്. കർണാടകയിലെ വന്യജീവി സങ്കേതം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ബന്ദിപ്പൂരും മറ്റൊന്ന് നാഗർഹോളയുമാണ്. മാത്രവുമല്ല വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പ്രത്യേകത തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന, തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇത് പ്രൊജക്ട എലിഫന്റിന് കീഴിൽ വരുന്നത് 1992. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട എലിഫന്റിന് കീഴിൽ വരുന്നത് 1992. അതുപോലെ വയനാട് വന്യജീവി സങ്കേതവും പ്രൊജക്ട എലിഫന്റിന് കീഴിൽ വരുന്നത് 1992. അടുത്തതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയില് എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയില്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം നമുക്കറിയാം അത് വയനാട് ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം അത് പാലക്കാട് ജില്ലയിലാണ്. നിലവിൽ വന്നത് 1973. ഇതിന്റെ പ്രത്യേകത കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം, ഒന്നാമത്തേത് പെരിയാറാണെന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും അതുപോലെ ഇന്ത്യയിലെ 38-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ 38-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് പറമ്പിക്കുളം. ഈ പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തെ ഇന്ത്യയിലെ 38-ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത് 2010. ഇതിനെ പറമ്പിക്കുളത്തെ ഇന്ത്യയിലെ 38-ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. മാത്രവുമല്ല റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അപ്പൊ റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. വേറൊരു പ്രത്യേകത തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള,
തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അടുത്തതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് നിലവിൽ വരുന്നത് 1958 കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇതാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്, ഇത് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. നെയ്യാർ ഡാമിലാണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ളതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പൊ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാറ് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു വന്യജീവി സങ്കേതമായ പേപ്പാറ വന്യജീവി സങ്കേതവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അതുപോലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അപ്പൊ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി തുടങ്ങിയവ. നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി തുടങ്ങിയവ. അതുപോലെ അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തില് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന ഒരു മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന മഴനിഴൽ പ്രദേശമാണ് ഏതെന്ന് പറഞ്ഞാൽ ചിന്നാർ. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ചാമ്പൽ മലയണ്ണാനെ, നക്ഷത്ര ആമകളെയും ഒക്കെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാന്, നക്ഷത്ര ആമകൾ തുടങ്ങിയവയൊക്കെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അപ്പോഴ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. മാത്രവുമല്ല, മഗ്ഗർ മുതലകളെ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പൊ മഗ്ഗർ മുതലകളെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതം അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. അത് കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴയെ കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 2019 2019 ഇതിനെ കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലയാണ് അമരമ്പലം വനമേഖല. അമരമ്പലം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലയാണ് അമരമ്പലം. അതുപോലെ പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ദേശീയോദ്യാനമാണ് മുക്കുറുത്തി. മുക്കുറുത്തി, ആ മുക്കുറുത്തി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണ്. അപ്പൊ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് മുക്കുറുത്തിയാണ്. മുക്കുറുത്തി ദേശീയ ഉദ്യാനം. നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള
വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് അത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ഏതെന്ന് പറയാം, ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഈ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. അപ്പൊ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്നാണ്. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. അപ്പൊ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. നമ്മൾ പറഞ്ഞ തെക്കേ അറ്റത്തേത് നെയ്യാറാണെന്ന് പറഞ്ഞു, വടക്കേ അറ്റത്തേതാണ് ആറളം വന്യജീവി സങ്കേതം. കുടകിനോട് ചേർന്ന് അല്ലെങ്കിൽ കൂർഗിനോട് ചേർന്ന്, കൂർഗ് അല്ലെങ്കിൽ കുടക വനമേഖലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം എന്നാ പറയുന്നത്. ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അപ്പൊ ഏത് വന്യജീവി സങ്കേതത്തിലൂടെയാണ് ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതത്തിലൂടെയാണ് ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത്. അതുപോലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഈ പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. അതുപോലെ ഇടുക്കി ജില്ലയിലെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് തൊടുപുഴ ഉടുമ്പുംചോല താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, തൊടുപുഴ ഉടുമ്പുംചോല താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി വന്യജീവി സങ്കേതം. തൊടുപുഴ ഉടുമ്പുംചോല താലൂക്കുകളിലായിട്ടാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പൈനാവാണ്. അപ്പൊ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ അത് പൈനാവ്, പൈനാവ്. അതുപോലെ കേരളത്തിലെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വരുന്നത് 2010 നിലവിൽ വരുന്നത്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം അത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതവും ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലാണ്. ചിമ്മിനി, ചിമ്മിനി വന്യജീവി സങ്കേതം അത് ഈ പറയുന്ന തൃശൂർ ജില്ലയിലാണ്. അപ്പൊ ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെ എന്ന് ചോദിച്ചാൽ അത് തൃശൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അതും തൃശൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും ഈ പറയുന്ന തൃശൂർ ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. അപ്പൊ ചൂലന്നൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെ എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലെ. തട്ടേക്കാട്, മംഗളവനം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന എറണാകുളം ജില്ലയിലാണ്. അപ്പൊ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് തട്ടേക്കാട്, മംഗളവനം തുടങ്ങിയവര്. അപ്പൊ കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.